നമസ്കാരം. ഒരിക്കൽക്കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ജാതി തൈ ലഭിക്കുന്ന ഒരു സ്ഥലത്താണ്. 175 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ പേറ്റനൊക്കെ ഉള്ള ജാതി തൈകൾ, അടിപൊളി ജാതി തൈകൾ, അത് ഫാബ്, അങ്ങനെ പല വെറൈറ്റിയിൽ വരുന്ന ജാതി തൈകൾ ലഭിക്കുന്ന ഒരു നഴ്സറിയിലാണ്. നമ്മളെ ഒരു സുഹൃത്തിന്റെ തന്നെ നഴ്സറിയാണ്. നിങ്ങൾ എല്ലാവരും തന്നെ അറിയുന്ന ആളായിരിക്കും. ആളാരെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത്, ഏതൊക്കെ വിലയാണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു ജാതി തൈകൾ മേടിച്ചാലുള്ള ലാഭം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും വില്ലേജ് ഫാംസിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പം ഈ ജാതി നഴ്സറിയിലാണ് വന്നിരിക്കുന്നത്, നിരപ്പേൽ നഴ്സറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളെന്ന് ഞാൻ പറഞ്ഞ നമ്മുടെ കാൽസിക്സ് ഫാം എന്ന യൂട്യൂബ് ചാനലിന്റെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ സിതോഷിന്റെയാണ് ഈ ഒരു ജാതി നഴ്സറി. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവൻ പല സ്ഥലങ്ങളിൽ പോയി വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും നല്ല വെറൈറ്റി നോക്കിയുള്ള ഒരു ജാതി തൈകളാണ് ഇവിടെ സെയിലിന് കൊണ്ടുവച്ചിരിക്കുന്നത്. അതായത് പാറ്റേൺ കിട്ടിയ ടൈപ്പിലുള്ള ജാതി തൈകളാണ്. ഏതൊക്കെ വെറൈറ്റി ജാതി തൈകളാണ് ഇവിടെ ഉള്ളത്? ഇത് സിതോഷിന്റെ വൈഫാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. സിതോഷിന്റെ വൈഫാണ്, പേരെന്ന് പറഞ്ഞേക്കോ? എന്റെ പേര് ജീന. ജീന, ഓക്കെ. സിതോഷിന്റെ വൈഫാണ്. പുള്ളിക്കാരത്തിയാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതിന്റെ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തിയാണ് നോക്കുന്നത്. ഇവന് വെളിയിൽ വീഡിയോ എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ സെയിലും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരിയാണ് നോക്കുന്നത്. നമുക്ക് എത്ര വെറൈറ്റി ജാതി തൈകളുണ്ട് ഇവിടെ? ഇപ്പൊ ഉള്ളത് ഹൈബ്രിഡ് ഇനങ്ങളും ഉണ്ട്, ബ്രാൻഡും ഉണ്ട്, പിന്നെ ലോക്കൽ ഇനങ്ങളും ഉണ്ട്. ഓക്കെ, ടോട്ടൽ നമുക്ക് എത്ര ഇനങ്ങളുണ്ട്? 13 ടോട്ടൽ നമുക്ക് 13 ഇനങ്ങളുണ്ട്. ഓക്കെ, അതിനകത്ത് ഇപ്പൊ നമുക്ക് ഏതൊക്കെ വെറൈറ്റി ഉള്ളത്? അതായത് ഹൈബ്രിഡ് ഇനങ്ങൾ എന്ന് പറയുമ്പോ ഗോൾഡൻ, വിശ്വശ്രീ, സിന്ധുശ്രീ, കേരളശ്രീ, പിന്നെ ശ്രീലങ്കൻ, പിന്നെ കെയ്യൂപ്പൂന്ത്ര, ഇതാണ് ഹൈബ്രിഡ് ഇനങ്ങള്. ഇതിനകത്ത് പേറ്റന്റ് കിട്ടിയ ഏതൊക്കെ വെറൈറ്റി ആണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ നിലവിലുള്ളത്? അങ്ങനെ മൂന്നാലഞ്ച് വെറൈറ്റി ഉണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സിതോഷിനോട് ചോദിക്കാം. സിതോഷിനായിരിക്കും കറക്റ്റ് ആയിട്ട് അറിയാവുന്നത്. പിന്നെ നമുക്ക് ഓരോ തൈകളും ഇപ്പൊ അല്ലാതെ നമുക്ക് എന്താണ് കുറ്റി കുരുമുളക് തൈകൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ, അത് നമുക്ക് ഇപ്പൊ ആയി വരുന്നതേ ഉള്ളു തോന്നുന്നു. നമ്മള് തിപ്പല്ലിയലാണ് ചെയ്യുന്നത്. അത് ഒരു കുരുമുളക് തൈയില് ഇപ്പൊ ഇത് ചെയ്തേക്കുന്ന നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ഒരു തിപ്പല്ലിയൽ തന്നെ 4-5 വെറൈറ്റി കുരുമുളകാണ്. ഇപ്പൊ കരിമുണ്ട, നീലമുണ്ടി, ജീരകമുണ്ടി, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 വെറൈറ്റി നിങ്ങൾ നേരത്തെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇതൊരു 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് 4 വെറൈറ്റി വരുന്നത് നിങ്ങൾക്ക് ചെയ്തു തരും. അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നതുണ്ട് കുറെ. ഇതുപോലെ അവിടെ ഒരുപാട് ആവശ്യത്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ ഇത് ചിലപ്പോൾ 2-3 മാസം ഒക്കെ ലേറ്റ് ആകുമായിരിക്കും നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഒരു കുരുമുളക് തയ്യാൽ തന്നെ 3-4 വെറൈറ്റി കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇത് കുരുമുളക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകൾക്ക് കരിമുണ്ട, നീലമുണ്ടി, പന്നീർ വണ്ണ്, അതെല്ലാം വെറൈറ്റി ഈ ഒരു ചെടിയിൽ തന്നെ നമുക്ക് ലഭിക്കും. പിന്നെ ഇവിടുന്ന് നമുക്ക് ജാതിയുടെ തുടങ്ങാം കേട്ടോ. പിന്നെ മാവൻ തൈ അത്യാവശ്യം കുറെ അധികം തൈ ഇനങ്ങളുണ്ട്. നമ്മളിപ്പോ മെയിൻ ആയിട്ട് ജാതിയുടെയാണ് കേട്ടോ നോക്കുന്നത്. ഇതിപ്പോ ഏത് വെറൈറ്റി പെട്ട ജാതി തൈയാണ്? ഇത് പുന്നത്താനമാണ്. പുന്നത്താനം, ഓക്കെ. നമുക്ക് ഈ ഒരു തൈക്ക് വരുന്ന വില എത്രയാണ്? ഇതിന് 300 രൂപ. 300 രൂപയാണ് വില വരുന്ന അല്ലേ. ഓക്കെ, ഇത് ഏകദേശം ഒരു 2-3 സ്റ്റെപ്പ് ഒക്കെ ഉള്ള ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും ഒരു സ്റ്റെപ്പ് ആണ്, ഒരു സ്റ്റെപ്പ്, ഒറ്റ സ്റ്റെപ്പ് അല്ലേ, സിംഗിൾ സ്റ്റെപ്പ്. ഓക്കെ, ഇത് നമുക്ക് എത്ര മാസം പ്രായമുള്ള ചെടിയായിരിക്കും? ഇത് 2 അല്ലെങ്കിൽ 6 മാസം. ഇതിപ്പം ഈ സ്റ്റാർട്ടിക്ക് പുന്നത്താനം വെറൈറ്റിയിൽപ്പെട്ട ജാതിയാണ് അല്ലെ. ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാം. ഇതിന്റെ ടാഗ് കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇവരുടെ പുന്നത്താനത്തിന്റെ ആ ഒരു ജാതി പേറ്റന്റ് കിട്ടിയ ജാതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടാഗ് കാര്യങ്ങളെല്ലാം എല്ലാ ജാതിക്കും നമുക്ക് ടാഗ് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം ഇതിപ്പോ ഒരു സ്റ്റെപ്പ് തൈയാണ്. ഈ ഒരു സ്റ്റെപ്പ് തൈക്ക് നമ്മൾ ഈടാക്കുന്നത് 300 രൂപയാണ്. ഓക്കെ, നമുക്കിവിടെ ഇത് നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? കൊറിയർ ചെയ്ത് കൊടുക്കുന്നു. എത്ര ദൂരത്തിലാണെങ്കിലും നമുക്ക് ആവശ്യക്കാർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അല്ലേ. കൊറിയർ ചെയ്ത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഏതാണ് അടുത്ത വെറൈറ്റി ഉള്ളത്? അടുത്ത വെറൈറ്റി ഗോൾഡൻ ഉണ്ട്. ഇതാണല്ലേ ഗോൾഡൻ? ഗോൾഡൻ. ഓക്കെ, ഈ ഗോൾഡൻ വെറൈറ്റിയുടെ പ്രത്യേകത എന്താണ്? കൂടുതലുണ്ട്. നമ്മൾ ഗോൾഡൻ വെറൈറ്റിയുടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് സിതോഷ്. ഗോൾഡന്റെ വീഡിയോ ഈ വർഷം വരും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വെറൈറ്റി ഏതാണുള്ളത്? ഗോൾഡൻ, പുന്നത്താനം, അതുപോലെ തന്നെ ഫാബ്. ഇത് കുറെ അധികം വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് ഫാബ്. ഇവിടെ കാണാം ഫാബ്. ഫാബിന്റെ ഒരു പ്രത്യേകത, നമ്മളിതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ജാതിയുടെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി പോലെ ജാതിക്ക ഉണ്ടാവും നല്ല, അതായത് ഇത് ഒരു കയ്യിൽ നമുക്ക് ഒതുങ്ങാൽ അത്ര വലുപ്പത്തിലുള്ള നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിലുള്ള ജാതിക്കയാണ്. എന്താ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് ഫാബെന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോ കയറി കണ്ടാൽ മതി. ഇത് അടിമാലിയിലുള്ള ആളുടെ ജാതി തൈയാണ്.
നല്ല രീതിയിലുള്ള ഒരു ഇതിന്റെ വില എത്രയാണ് വരുന്നത്? ഇതിന്റെ വില 300. 300 അല്ലേ? ഓക്കെ, ഇതിപ്പോ ഇതും വൺ സ്റ്റെപ്പ് ആണ് അല്ലേ? വൺ സ്റ്റെപ്പ് ആണല്ലോ. അത്യാവശ്യം മുഴുത്ത തൈയാണ്, നിങ്ങൾക്കിവിടെ കാണാൻ പോലെ തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തൈയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഏതാണ്? ഗോൾഡൻ അല്ലേ? ഇത് ഗോൾഡൻ, ഗോൾഡൻ വെറൈറ്റി. പിന്നെ ഇത് ഏതാണ് ഈ കാണുന്നത്? അത് പുന്നത്താനം ഉണ്ട്. പിന്നെ ഇങ്ങോട്ടുണ്ട് വിശ്വശ്രീ ഉണ്ട്, സിന്ധുശ്രീ ഉണ്ട്. ഇത് വിശ്വശ്രീ, ഇത് കേരള, കേരളശ്രീ, കേരളശ്രീ. ഓക്കെ, കേരളശ്രീ നല്ല. ഈ കേരളശ്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ സുഗന്ധവിള വിജ്ഞാന കേന്ദ്രത്തിന്റെ ISR സെലക്ടഡ് വെറൈറ്റി ആണ്. അത് ISR ടാഗോട് കൂടി തന്നെയാണ് അത് വിൽക്കുന്നത്. അതെയല്ലേ. പിന്നെ നമുക്കുള്ള വെറൈറ്റി ഏതാണ്? പിന്നെ ഇവിടെ വിശ്വശ്രീ ഇരിക്കുന്നുണ്ട്. ഇത് ഏതാണ്? ഇവിടെ ഇരിക്കുന്നത് വിശ്വശ്രീ, അതും ISR തന്നെ വെറൈറ്റീസ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഗുണങ്ങൾ ഞാൻ പറയാം. ഇത് അതേ തന്നെ ഇവിടെ സിന്ധുശ്രീ. ഓക്കെ, സിന്ധുശ്രീ ഇതല്ലേ? ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും താരമായി, ഇതാണ് ഇപ്പൊ ഏറ്റവും മികച്ച ജാതിയായിട്ട് കാണുന്നത്, മികച്ച ജാതി. അതേപോലെ തന്നെ എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാം. ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു രണ്ട് സ്റ്റെപ്പ് അടുത്താകുന്നതേ ഉള്ളൂ. അതായത് ഈ ഒരു സ്റ്റെപ്പും കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് കൂടെ ആയതേ ഉള്ളൂ. അതിനു മുമ്പ് ഇതിൽ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കായായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു തൈ നമ്മൾ എന്തുപോലെയൊക്കെയായിരിക്കും കൊടുക്കുന്നത്? ഈ തൈ 600 രൂപയുടെ തൈയാണ്. ഇത് ശ്രീലങ്കൻ എന്ന് പറയുന്ന വെറൈറ്റി ആണ്. ശ്രീലങ്കൻ. ഓക്കെ, ഇത് നമ്മൾ 600 രൂപ വിലക്കാണ് ഇതെല്ലാം. ഗോൾഡൻ രണ്ട് സ്റ്റെപ്പ് ആയതായി, ഗോൾഡന് രണ്ട് സ്റ്റെപ്പ് ഇവിടെ പൂത്തത് നിൽക്കുന്നുണ്ട്. ഇത് ഏതാണ് ഇത്? ഈ ഒരു വെറൈറ്റി ഇത്? ഇത് കടുവമ്പാക്കൽ. കടുവമ്പാക്കൽ ഇതെങ്ങനെയുണ്ട് വെറൈറ്റി? നല്ല വെറൈറ്റിയാണ്. അതായത് അത് ഫെർട്ടിലൈസർ യൂസ് ആണെന്ന് പറയുന്നത്. വളം കൊടുത്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. വെറൈറ്റിയുടെ ഡീറ്റെയിൽസ് ഞാൻ എനിക്ക് പറയാം. അതേപോലെ തന്നെ KU പൂത്ര എന്ന് പറയുന്ന നമ്മുടെ വൈക്കിംഗുകാരുടെ ഒരു വെറൈറ്റി ഉണ്ട്. അതും അവാർഡ് കിട്ടിയ ഒരു വെറൈറ്റിയാണ്. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് കിട്ടിയ വെറൈറ്റികളിൽ ഒന്നാണ് KU പൂത്ര. ശരിക്കും നമുക്ക് 13 വെറൈറ്റിയോളം വരുന്നുണ്ടല്ലേ? അതെ അതെ. അത് തന്നെ നാടൻ തൈകള് നമുക്ക് 175 രൂപയുള്ളൂ. സാധാരണ നമ്മുടെ ബഡ്ഡുകളിൽ നിന്നും. ഇത് ശ്രീലങ്കൻ വെറൈറ്റി ആണല്ലേ ഇതൊക്കെ? ഇതെല്ലാം ശ്രീലങ്കന്റെ ഒരു തട്ട് വെറൈറ്റി. നമുക്കിപ്പോ കൂടുതലും ഈ ഒരു തട്ട് നമുക്ക് സ്റ്റാർട്ടിങ് എത്ര രൂപ വരുന്നുണ്ട്? ഈ ജാതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര രൂപ വരുന്നുണ്ട്? സ്റ്റാർട്ടിങ് വരുന്നത് 175 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 175 രൂപ ആട്ടല്ലേ? 175 രൂപ തൊട്ട് ഏറ്റവും ടോപ്പ് 600 വരെ. 600 വരെ. 600 600 കാണിക്കുന്നത് രണ്ട് സ്റ്റെപ്പിന്റെ ആണ്. 600 നമുക്ക് കാഴ്ചത് 650 രൂപ. 600 തന്നെ കാഴ്ച. ഇപ്പൊ ഒരാഴ്ച വിടുന്ന കാഴ്ച നമ്മുടെ തെറ്റല്ലോ. അപ്പൊ ആ ഇരിക്കുന്ന ആ കാണുന്ന രണ്ട് സ്റ്റെപ്പ് ഉള്ളതിനൊക്കെ 600 രൂപ. ഈ വരുന്നതിനെല്ലാം ഒരു സ്റ്റെപ്പ് എല്ലാം 400. നാടൻ എഴുത്തിപ്പെട്ടതിനെല്ലാം 175 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. പുന്നത്താനം, കൊച്ചുകൂടി അങ്ങനെയുള്ള എല്ലാം 300 രൂപ. അതായത് പാറ്റന്റ് ഉള്ളതിനെല്ലാം ഒരു 300 രൂപ റേറ്റ് വരുന്നുണ്ട്. അല്ലാതെ വരുന്ന ഈ നോർമൽ ലോക്കൽ ഐറ്റംസിനെല്ലാം 175 രൂപ വെച്ചാണ്. പിന്നെ ഹൈബ്രിഡ് വെറൈറ്റി വരുന്നതെല്ലാം 400 രൂപ വെച്ചാണ്. ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് ഏതൊക്കെയാ വരുന്നത്? ഹൈബ്രിഡ് വെറൈറ്റി 5 എണ്ണമാണ്. ആദ്യം ജീന സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ സിന്ധുശ്രീ, കേരളശ്രീ, വിശ്വശ്രീ, KU പൂത്ര, ശ്രീലങ്കൻ ഗോൾഡൻ. ഓക്കെ ഓക്കെ. ഇത് ഇതിനെല്ലാം നമുക്ക് 400 രൂപയാണ് പോലെ വരുന്നത് അല്ലേ? നമുക്ക് ഇത് നമ്മുടെ കറക്റ്റ് സ്ഥലം ഒന്ന് പറഞ്ഞേക്കോ ജിന. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് വാങ്ങാൻ പറ്റുന്ന നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആറടിക്കട്ടിന് പോണ വഴിക്കാണ്. അതായത് സിറ്റിയിൽ നിന്ന് വരുവാണെങ്കിൽ സിറ്റിയിൽ മിൽമേട റോട്ടിലൂടെ വരിക. ആ റോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അതെ മുരിക്കാശ്ശേരി സെൻട്രലിൽ നിന്ന് വരുമ്പോ മിൽമേട അതിലെ വരിക. മിൽമേട അതിൽ ആ റോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ആരാധന മടന്ന് എഴുതിയിട്ടുണ്ട്. അവിടുന്ന് റൈറ്റ് കയറി പോരുക. പോന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇച്ചിരി നിരപ്പുണ്ട്. നിരപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇറക്കമാണ്. ഇറക്കം കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നിരപ്പ് നഴ്സറി എന്ന് പറഞ്ഞു. ഞാൻ ഇതിന്റെ കോൺടാക്ട് നമ്പർ ഇവിടെ സിന്ധുശ്രീയുടെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ലൊക്കേഷനും വീഡിയോയ്ക്ക് താഴെ ആഡ് ചെയ്തേക്കാം. കേട്ടോ, ആർക്കെങ്കിലും ഒക്കെ വന്ന് വാങ്ങേണ്ടവർക്ക് എന്തായാലും ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് മറ്റൊരിടത്ത് ജാതി കിട്ടത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പിന്നെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവൻ ഈ പല സ്ഥലങ്ങളിൽ പോയി വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു കോൺടാക്ടിന്റെ അടിസ്ഥാനത്തില് ഏറ്റവും മികച്ച ജാതി തൈകള്, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ജാതി തൈകളാണ് ഇവിടെ കൊണ്ട് വിൽക്കുന്നത്. കാരണം നമുക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ പോകുന്നതുകൊണ്ട് എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഏതൊക്കെയാണ് മികച്ച ജാതിയെന്നും ഇത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ വീഡിയോ ചെയ്തതിൽ നിന്നും മികച്ചതായിട്ട് തോന്നിയിരിക്കുന്ന ഇനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും മികച്ച ഇനങ്ങൾക്കാണ് ഓരോന്നിനും ഓരോ റേറ്റും നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓരോ ജാതിയുടെയും ഡീറ്റെയിൽസും അതിന്റെ ഓരോന്നിലും ഓരോ ടാഗും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാറ്റന്റ് കിട്ടിയതും
കിട്ടാത്തത് വായിട്ടുള്ള വെറൈറ്റികൾ ഓരോന്നുണ്ട്. അപ്പൊ സിതോഷ് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, നമുക്ക് സിതോഷിനോട് അതിനെ കുറിച്ച് ചോദിക്കാം. അപ്പം ഇതാണ് സിതോഷ്. ഇവനെ കണ്ടിട്ടില്ലാത്തവർ കാണുകയല്ല, കാരണം ഫാമിംഗ് വ്ലോഗ് ചാനൽ കാണുന്ന ആളുകൾ ഇദ്ദേഹത്തെ അറിയുമായിരിക്കും. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ചാനലുള്ളതാണ്, കേൽസിക്സ് ഫാം എന്ന് പറയുന്ന ചാനലാണ്. ജാതി അതെ, കേൽസിക്സ് ഹീറോ സിക്സ്. ഓക്കെ, അതിനകത്ത് പുള്ളിക്കാരൻ ചെയ്യുന്നത് കൂടുതലും ഇതുപോലുള്ള ജാതി, അതുപോലെ തന്നെ കുരുമുളക്, കൊക്കായി, എ ടു ഇസഡ് ഫാമിംഗ് വീഡിയോകളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൃഗങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്, വളർത്തു മൃഗങ്ങൾ, അതിന്റെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇന്ന് നമ്മൾ വീഡിയോയ്ക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന് കുറെ അധികം വെറൈറ്റി ജാതി തൈകളാണ് ഇന്നിപ്പോ നമ്മൾ പരിചയപ്പെട്ടല്ലോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പുള്ളിക്കാരനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ഓരോന്നിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പറയാമോ? അതായത് ശരിക്കും ഹൈബ്രിഡ്, ബ്രാൻഡ്, പിന്നെ ലോക്കൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മൂന്ന് നാല് കാറ്റഗറികളിലാണ് തിരിച്ചിരിക്കുന്നത്. ഇതില് സത്യം പറഞ്ഞാൽ എന്റെ ഒരു കൺസെപ്റ്റിൽ ഏറ്റവും നല്ല ജാതി നമ്മൾ ഈ നഴ്സറിയിൽ വയ്ക്കുന്നതല്ല, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സംവിധാനം. ഏറ്റവും നല്ല ജാതി നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്നതിൽ ഏറ്റവും നല്ല വിളവ് തരുന്ന ജാതിയാണ് നിങ്ങളുടെ പറമ്പിൽ വയ്ക്കാൻ ഏറ്റവും നല്ല ജാതി. ഒരു കാരണവശാലും നഴ്സറിക്കാരെ ആശ്രയിക്കരുത്, അതാണ് സത്യസന്ധമായ മറുപടി എന്റെ അനുഭവം. നമ്മളിത് ശരിക്കൊരു നഴ്സറി എന്ന രീതിയിലല്ലോ നടത്തുന്നത്. നമുക്ക് നമ്മളിതിപ്പോ ഇത്രയും സ്ഥലങ്ങളിൽ നടക്കുന്ന, അതുപോലെ തന്നെ ഇപ്പൊ നിരപ്പൽക്കാരെ ബ്രാഞ്ച് വന്നപ്പോ നോക്കിയപ്പോ ഏറ്റവും വിലക്കുറവിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സംവിധാനം. അതായത് കർഷകരിൽ നിന്ന് ഏറ്റവും വില, കർഷകർക്ക് ഇപ്പൊ 1000 രൂപ അല്ലെ 2000 രൂപയ്ക്ക് ഒരു തൈ മേടിച്ച് ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാവാൻ. അപ്പൊ ഇതിലൊക്കെ സത്യസന്ധത. ഇപ്പൊ എന്റെ പറമ്പിൽ നല്ലൊരു ജാതി ഉണ്ട്, നിങ്ങൾ പറമ്പിൽ 10 ജാതി ഉണ്ട്, 10 ജാതിനെ സൂക്ഷ്മമായി വീക്ഷിക്കുക. അതിൽ നിന്നും ഏറ്റവും നല്ല പത്രി കായ കിട്ടുന്നതിനെ മൾട്ടിപ്പിൾ ബഡ് ചെയ്ത് കൂടുതൽ തൈകൾ പതിച്ച് നിങ്ങളുടെ പറമ്പിൽ തന്നെ വെക്കുക. അതാണ് ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല ചെടി. ഈ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുക നേഴ്സറികളിൽ നിന്നും ലഭിക്കുന്ന ജാതികളുടെ തൂക്കം പത്രിക്കും കായകൾക്കും വരുന്നുണ്ടോ എന്ന്. അത്രയും കാര്യങ്ങൾ ഇത് കോമ്പിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജാതിയാണ് ഏറ്റവും നല്ല ജാതി. എന്തെങ്കിലും സംശയമുണ്ടോ? കറക്റ്റായിട്ടും ഞാനിപ്പോ ചോദിക്കുന്നത്, നമുക്കിപ്പം കുറെ അധികം വെറൈറ്റി ഉണ്ടല്ലോ ഇതിനകത്ത്, അതിനകത്ത് നമുക്ക് ഏറ്റവും മികച്ച ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നത് ഏതാണ്? ഞാൻ കണ്ടതിലെ ഏറ്റവും മികച്ച വെറൈറ്റി ശ്രീലങ്കൻ ഗോൾഡൻ സിന്ധുശ്രീ. ഇതാണ് നമുക്ക് പേഴ്സണലി സജക്ട് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ കേരളശ്രീ, വിശ്വശ്രീ, ഇതെല്ലാം നമ്മുടെ ISR സുഗന്ധളം. ഞാൻ ഒരു വർഷങ്ങളോ 6-7 വർഷം ഒരു ജാതിയുടെ മുകളിൽ സ്റ്റഡി ചെയ്ത് ഒരു ജാതി അതിന്റെ കായ വന്ന് അതിൽ നിന്നും കായ വന്നതിന് ശേഷമാണ് അവർ റിലീസ് ചെയ്യുന്നത് ഒരു വെറൈറ്റി. പിന്നെ നമ്മുടെ ഇവിടെ ലോക്കൽ വെറൈറ്റി ആയിട്ടുള്ള ഫാബ്, അതുപോലെ തന്നെ പുന്നത്താനം. പുന്നത്താനം ഇടുക്കിയിലെ ജാതികളെ തോപ്പിക്കാൻ ഒരു ജാതിയിലും ഒരു ജാതിയും എന്റെ അറിവിലും. അതിനകത്ത് ഫാബ്, മൾട്ടി റൂട്ട്, അതുപോലെ തന്നെ ഫാബ്, മൾട്ടി റൂട്ട്, പുന്നത്താനത്തൊക്കെ ടോപ്പ് ക്ലാസ് വെറൈറ്റീസ് ആണ് ഇടുക്കിയിൽ വയ്ക്കാൻ. സത്യം ഇടുക്കിയിൽ വയ്ക്കാൻ ഹൈ റേഞ്ചിന് പറ്റിയ സൂട്ടബിൾ വെറൈറ്റീസ് ആണ് ഇതൊക്കെ. പ്രത്യേകിച്ച് ഫാബൊക്കെ ഉണ്ടാക്കണമെന്ന് രണ്ടാ കൊതിയാവും. അതല്ല പുന്നത്താനും അതേപോലെ തന്നെയാണ്. നല്ല ഓറഞ്ചിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ പുന്നത്താനത്തിന്റെ സൈസ് ഉണ്ട്, വലുപ്പം ഉണ്ട്. പക്ഷെ പുന്നത്താനത്തിന് എനിക്ക് കണ്ട ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, പുന്നത്താനത്തിന്റെ ജാതിയുടെ ഒരു ഗുണം ബൂഷ് ടൈപ്പാണ്, പടർന്ന് പന്തലിക്കത്തില്ല. നമുക്ക് ഇരിപ്പ് തെട്ടി അകലത്തിൽ പുന്നത്താന ജാതി പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ജാതി വിശ്വശ്രീയാണ്. വിശ്വശ്രീക്ക് 3 കോർപ്പ് ഒരു സീസണിൽ കിട്ടും. ഒരു ഒരുപാട് കായ, ചെടി എത്ര വളരുന്നോ അത്രയും കായ ഉണ്ടാവുക. പക്ഷെ പുന്നത്താനോ വിശ്വശ്രീയും ബുഷ് ടൈപ്പാണ്, അധികം മരമായി വളർന്ന് പന്തലിക്കത്തില്ല. അതേ സമയത്ത് നമ്മുടെ ഫാബ് നല്ല ആരോഗ്യമുള്ള വലിയ വൃക്ഷമാവും. അത് ബാക്കി എല്ലാ വെറൈറ്റിയും നമ്മൾ 30 അടി അകലത്തിൽ നിർബന്ധമായും വെക്കേണ്ട ഒരു വെറൈറ്റീസ് ആണ്. ശരിക്കും അത് നമ്മൾ പറഞ്ഞ കോൺഫിഡൻസ് ആയ രീതിയിലുള്ള ക്രിസ്മസ് ട്രീ പോലെ ചുവടിലേരങ്ങൾ വലുതായി നീക്കുകയും മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒതുങ്ങി അതപ്പോ ചുറ്റും സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വളരുന്ന ജാതികളാണ് മറ്റുള്ളതൊക്കെ. ഹൈബ്രിഡ് വെറൈറ്റീസിന് ശ്രീലങ്കനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് പറയാൻ കാരണം ഉണക്ക പത്രി 6 ഗ്രാം ഉണ്ട്, 100 കായ്ക്ക് 1 കിലോ ഉറപ്പായിട്ടും കിട്ടും, 80-100 ഇടയ്ക്ക്. അതിൽ കൂടിയ വെറൈറ്റി ഒന്നുമില്ല. പക്ഷെ അവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇപ്പൊ ഞാൻ മേടിച്ച് വെച്ചാൽ ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യം, മോസ്റ്റ് സ്യൂട്ടബിൾ. ലോറഞ്ചിലേക്കുള്ള വെറൈറ്റീസ് ആണ് ഇതെല്ലാം. നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി എല്ലാം നമുക്ക് ലോറഞ്ചിൽ വയ്ക്കാം. പക്ഷെ ഈ പത്രി കൂടുതലുള്ള ജാതി തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, കാർന്നാമാര് മാത്രമുള്ള വീടാണ് അല്ലെ, പണിക്കാരില്ല എങ്കിൽ പത്രി ആ ഇന്ന് വീണ്ട 2 മണിക്കൂർ അല്ലെങ്കിൽ ആ ദിവസം വലിച്ചു പറിച്ചെടുത്തില്ലെങ്കിൽ പത്രി പൂത്തുപോകും, അതേ കിടന്ന് അഴിഞ്ഞു പോകും. അപ്പോ ഈ പത്തരി മാത്രം നോക്കി മേടിക്കുന്നവര് ആദ്യത്തെ കേൾവി സുഖത്തിന് വേണ്ടി അത് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നഷ്ടം വരും. കാരണം 2-3 മഴ ഏറ്റവും കൂടുതൽ കാവൂട്ടുന്നത് ജൂൺ ജൂലൈയിലാണ്. അപ്പൊ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പെറക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നഷ്ടം വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ വെറൈറ്റിയാണ് ഗോൾഡൻ. കായാണ് വലുത്, പത്തരി തീരെ മോശമാണ്. 500 പത്രിക്കൊക്കെ, 500-ന്റെ മുകളിൽ പത്രിക്ക് 1 കിലോ കിട്ടും. പക്ഷെ 50 കായയ്ക്ക് 1 കിലോ ഉണ്ട് കായ കിട്ടും. അപ്പോ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തണം. നിങ്ങളുടെ ആവശ്യം എന്ത്? നിങ്ങൾക്ക് കായാണോ വേണ്ടത്, പത്രിയാണോ വേണ്ടത്, അതെ രണ്ടും കൂടിയാണോ വേണ്ടത്? അത് നമ്മൾ ഓരോ വെറൈറ്റീസും, ഹൈബ്രിഡ് വെറൈറ്റീസ് ആണെങ്കിൽ എപ്പോഴും
കോമ്പറ്റ് ചെയ്ത് നിൽക്കും. കായും ഉണ്ടാവും പത്രിയും ഉണ്ടാവും. പുന്നത്താനം അതേപോലെ തന്നെ, ഫാബ് അതേപോലെ തന്നെ, ഇതൊക്കെ കായും പത്രിയും ഒരേപോലെയാണ്. പക്ഷെ ഫാബും പുന്നത്താനം ലോ റേഞ്ചിൽ കായ്ച്ച് കാണേണ്ടിയിരിക്കുന്നു. മീൻസ് നല്ല ഹൈ റേഞ്ചിൽ എന്നാണെങ്കിലും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ്. ഞാൻ ഹൈ റേഞ്ചിൽ ജാതിനെ പറ്റി ഞാൻ സ്പെഷ്യൽ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടാൻ പറ്റിയിട്ടില്ല. അത്രയും നല്ല ജാതി ഇല്ല, ഒരു യൂണിവേഴ്സിറ്റിയിലും നിപ്പിട്ടില്ല. അത്രയും നല്ല ജാതി, കമ്പൊക്കെ വളഞ്ഞ് ഒടിഞ്ഞ് പണ്ടാറടങ്ങിയ ജാതികൾ. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത പടമൊക്കെ നിൽക്കും, പോയി കാണാം, ഭയങ്കര ജാതികള്. അപ്പൊ അങ്ങനെയുള്ള ജാതികളാണ്. പിന്നെ ലോക്കൽ വെറൈറ്റീസ് ബഡ്ഡ്, നമ്മള് ഇപ്പോ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ 175 രൂപയ്ക്ക് തുടങ്ങുന്ന ലോക്കൽ ബഡ്, നമ്മുടെ സാധാരണ ബഡ്ഡ് ജാതിയിൽ നിന്നും ബഡ്ഡെടുത്ത് ചെയ്യുന്ന ബഡ്ഡ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടിപിടിയെന്ന് ഇപ്പൊ 10,500 തൈര് ഇപ്പൊ ഉണ്ട് എങ്കിൽ പോലും ഇതില് സിന്ധുശ്രീ ബുക്കിംഗ് ആണ്, കേരളശ്രീ ബുക്കിംഗ് ആണ്, വിശ്വശ്രീ ബുക്കിംഗ് ആണ്, ഫാബ് ബുക്കിംഗ് ആണ്. നമുക്കൊരു 5-6 മാസം കൊണ്ട് മാറും, കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇതെല്ലാം അഡ്വാൻസ് ബുക്ക് ചെയ്ത് നമ്മൾ ഓർഡർ പ്രകാരമാണ് എത്തിച്ച് കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും അത്യാവശ്യം ജാതികളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണുന്ന പോലെ തന്നെ എല്ലാ ഇതും ഉണ്ടോ? ഒരു അത്യാവശ്യം നല്ല മുഴുത്ത തൈകളും നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്ന തൈകളുമാണ്. ശ്രീലങ്കൻ ആണ് ഈ കായ്ച്ച നിൽക്കുന്നത്. അതേപോലെ തന്നെ അത് ശ്രീലങ്കൻ വെറൈറ്റി ആണ്. ഗോൾഡൻ താന്ന് കൂടെ പൂവിട്ട് നിൽക്കുന്നു. ഓക്കെ ഓക്കെ, ഇതാ നിൽക്കുന്നു പൂവായി ഈ തുടങ്ങിയ ജാതികൾ. അപ്പൊ നമുക്ക് ഇപ്പോഴും ആൾക്കാർക്ക് ഞാൻ നോക്കിയിട്ട് ഇതിലേക്ക് ഏതെങ്കിലും വാങ്ങി വെക്കാം, അല്ലെങ്കിൽ ആൾക്കാരുടെ ലൊക്കേഷൻ അനുസരിച്ച് നമ്മളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം അതിന് നിഷാദിനെ വിളിച്ചാലും മതി, ആരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഗൈഡൻസ്. നമുക്കിത് കൊറിയർ സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഇന്ത്യയിൽ എവിടെയും നമ്മുടെ തൈകൾ നെക്സ്റ്റ് ഡേയിൽ 24 അവർ ആണ് എത്തിച്ചു കൊടുക്കാൻ പറയുന്ന പരിധി. എല്ലാ തിങ്കളാഴ്ചകളിലും നമ്മൾ ഇവിടുന്ന് കൊറിയർ അയക്കുന്നുണ്ട്. നമുക്ക് ഗ്യാരണ്ടിയോട് കൂടി അയച്ചു കൊടുക്കാൻ പറ്റുമല്ലോ? ഒരു തൈ പോലും പോകാത്ത രീതിയിൽ അത് നമ്മള് കാർഡ്ബോർഡ് ബോക്സിലാക്കി ടൈ ചെയ്ത് ആണ് വിടുന്നത്. അപ്പൊ കത്താലി കത്തെടുത്ത് മറിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തൈ റിട്ടേൺ കൊടുക്കുന്നു. 110% വരില്ല. അങ്ങനെ നമുക്ക് നമ്മള് നമ്മുടെ ഒരു സുഹൃത്തിന് തൈ അയച്ചു കൊടുത്തിരുന്നു. അവരുടെ 18 തൈകൾ അത് അന്ന് ടൈ ചെയ്യുന്ന ഐഡിയ വന്നിട്ടില്ല. അത് ഞാൻ നിന്നെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ടൈ ചെയ്ത് വിടുന്നത്. അപ്പൊ അന്ന് നമ്മൾ ടൈ ചെയ്യുന്ന സംവിധാനം ആയിട്ടില്ല. ഇവിടെ 18 കേടായി പോയി. അവിടെ ചെന്ന് കൊറിയറാരെടുത്ത് എറിഞ്ഞ് ഒടിഞ്ഞു പറഞ്ഞ ആ 18 നമ്മൾ റീപ്ലേസ് ചെയ്തു. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിനകത്ത് ഈ തൈകൾ ഇരിക്കുന്നതൊക്കെ ജസ്റ്റ് ഏതൊക്കെ തൈകളാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുപോവാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബാക്കി അതിന്റെ പാക്ക് ചെയ്ത സംവിധാനം കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാം.